നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുചേല ദിനത്തെക്കുറിച്ചാണ് പറയുന്നത്. കുചേല ദിവസം കൃഷ്ണനെ എങ്ങനെയാണ് പൂജിച്ച് ഭഗവാന് അവൽപ്പൊതി നേദിക്കുന്നതെന്ന് ഉള്ള വീഡിയോ നമുക്ക് കാണാം. ഞാനിവിടെ കൃഷ്ണന് വസ്ത്രമൊക്കെ ചാർത്തി അലങ്കരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാമല്ലോ, മഹാവിഷ്ണു അലങ്കാരപ്രിയനും പരമശിവൻ അഭിഷേകപ്രിയനുമാണ്. ഭഗവാൻ ഞാൻ മുല്ലപ്പൂ മാല ചാർത്തിയിട്ടുണ്ട്. അതിനു മുകളിലാണ് ജമന്തിപ്പൂ മാല ചാർത്തിയത്. ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഇഷ്ടമാണല്ലോ. പീതാംബരധാരിയല്ലേ ഭഗവാൻ. ഭഗവാന് മഞ്ഞപ്പട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഉടുപ്പിക്കാം. എത്രയൊക്കെ അലങ്കാരം ചെയ്താലും തുളസിമാലയില്ലെങ്കിൽ നമ്മുടെ അലങ്കാരം കംപ്ലീറ്റ് ആകില്ലല്ലോ. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാലയും ഞാനിവിടെ ചാർത്തിയിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ കെട്ടിയതാണ്. ധനുമാസത്തിലെ 38 ബുധനാഴ്ചയാണ് നമ്മൾ കുചേല ദിനമായി ആചരിക്കുന്നത്. ഈ ദിവസമാണ് സുദാമാവ് അവിൽപൊതിയുമായി ഭഗവാനെ കാണാൻ പോയത്. ക്ഷേത്രത്തിൽ പോയി അവിൽപൊതി സമർപ്പിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക്, അതായത് ക്ഷേത്രത്തിൽ പോയി അവിൽപൊതി സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക്, നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലോ ബിംബത്തിന് മുൻപിലോ സമർപ്പിക്കാം. അവിൽപൊതിക്ക് വേണ്ടി ഞാൻ 1 കപ്പ് അവിലും 3/4 കപ്പ് ചിരകിയ തേങ്ങയും 1/2 കപ്പ് ശർക്കര, 1 നുള്ള് ജീരകപ്പൊടിയും 1 നുള്ള് ചുക്കുമാണ് ചേർക്കുന്നത്. കുറച്ച് നെയ്യും ചേർക്കാം. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം ഭഗവാന് അവൽപ്പൊതി സമർപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഭക്തർ അവൽപ്പൊതിയിൽ അവിൽ മാത്രമാണ് സമർപ്പിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പണ്ടൊക്കെ വീടുകളിൽ തന്നെ നെല്ല് കുത്തി അവിലാക്കിയാണ് ഭഗവാൻ സമർപ്പിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ആരും വീടുകളിൽ നെല്ല് കുത്താറില്ലല്ലോ. നമുക്ക് അവൽ വാങ്ങാൻ കിട്ടുന്നത് ഉപയോഗിക്കാം. ഇനി അവൽ നിവേദ്യം നമ്മൾ സമർപ്പിക്കേണ്ടത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് ഇപ്പോഴത്തെ സൂര്യോദയമനുസരിച്ച് രാവിലെ 4:30-5:30 ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ഭഗവാന് അവൽപ്പൊതി സമർപ്പിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിന് നമ്മൾ മലയാളത്തിൽ ബ്രാഹ്മമുഹൂർത്തം എന്നാണ് പറയുന്നത്. ബ്രഹ്മമുഹൂർത്ത എന്നത് സംസ്കൃത വാക്കാണ്. ഇതിവിടെ പറയാൻ കാരണം, ഞാൻ ബ്രഹ്മമുഹൂർത്തം എന്നാണ് പ്രൊനൗൺസ് ചെയ്യാറുള്ളത്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തം തെറ്റാണ്, ബ്രാഹ്മമുഹൂർത്തമാണ് ശരി എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ആ കമൻ്റ് ചെയ്ത വ്യക്തിക്ക് വേണ്ടിയാണ് ഇത് ക്ലിയറായി പറഞ്ഞത്. നമ്മൾ കുഴച്ച അവലൊരു അലക്കി വൃത്തിയാക്കിയ വെള്ള തുണിയിലേക്ക് മാറ്റി ഒരു കിഴി കെട്ടണം. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ അവൽപ്പൊതി ഭഗവാന് സമർപ്പിക്കണമെന്ന് പറയാൻ കാരണമുണ്ട്. സുദാമാവ് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് അവൽക്കിഴിയുമായി പുറപ്പെട്ടതെന്നാണ്. കുചേല ദിനം നമ്മൾ ഇക്കൊല്ലം 22 ബുധനാഴ്ചയാണ് ആചരിക്കുന്നത്, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. ഈ ദിവസം രാവിലെ 4 മണിക്ക് തന്നെ ഉണർന്ന് ഭഗവാനെ മാലകളൊക്കെ ചാർത്തി വസ്ത്രമൊക്കെ ധരിപ്പിച്ച് നമുക്ക് സാധിക്കുന്ന രീതിയിൽ അലങ്കരിച്ച് നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തണം. അവൽപ്പൊതി കെട്ടുമ്പോഴും പൂജകൾ ചെയ്യുമ്പോഴും നാരായണ 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 എന്ന് ചൊല്ലാം. അവൽപ്പൊതിയോടൊപ്പം പഴമുണ്ടെങ്കിൽ പഴവും വയ്ക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നും ഓം നമോ നാരായണായ എന്നും ഓം കൃഷ്ണായ നമഃ എന്നും ചൊല്ലാം. അവിൽപ്പൊതി ഒരു പാത്രത്തിൽ വേണം ഭഗവാന്റെ മുൻപിൽ വയ്ക്കാൻ. നിലത്ത് വയ്ക്കരുത്. നമ്മൾ ഫ്രൂട്ട്സ് നിവേദ്യമായി വയ്ക്കുമ്പോഴും ഒരു പ്ലേറ്റിൽ വെച്ച് വേണം വയ്ക്കാൻ. ഇനി നമുക്ക് പൂജ തുടങ്ങാം. ആദ്യം അഗർബത്തി കൊണ്ട് ധൂപ ആരതിയും നെയ്ദീപ ആരതിയും എടുക്കണം. ജപിക്കേണ്ട നാമങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുവല്ലോ. ഭഗവാന് അവൽ നിവേദ്യം സമർപ്പിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും
നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. സുധാമാവിന് ലക്ഷ്മി മാസം കൊടുത്തതുപോലെ ഞങ്ങളിലും കൃപയുണ്ടാവണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ്. ക്ഷേത്രത്തിൽ അരി സമർപ്പിക്കുന്നതും വളരെ വിശേഷമാണ്. പൂജാമുറിയിലെ വിളക്ക് കൊളുത്തി ഭഗവാന് അവിൽ സമർപ്പിച്ച് നാമങ്ങളെല്ലാം ചൊല്ലിയതിനു ശേഷം മറക്കാതെ ഈ ദിവസം ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. തുളസി പൂജയാണ്. തുളസിച്ചെടിക്ക് 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ജലമർപ്പിച്ച് പൂജ ചെയ്യാം. നമ്മുടെ വീട്ടിലെ എല്ലാ ഇല്ലായ്മകളും മാറി ലക്ഷ്മി കടാക്ഷത്തോടെ എല്ലാ ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്നതിന് കുചേല ദിനത്തിൽ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാന് സമർപ്പിച്ച അവൽപൊതി ഉടൻ തന്നെ എടുക്കരുത്. ഞാൻ ഈ വീഡിയോയിൽ ദശാംഗം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇനി കുചേല ദിനം ആചരിക്കുവാനുള്ള കഥാസാരമായി ഭാഗവതത്തിൽ കാണുന്നത് ഇതാണ്. കുചേലന് സദ്ഗതി കിട്ടിയ ദിവസമാണ് കുചേല ദിനം. ശ്രീകൃഷ്ണൻ്റെ സതീർത്ഥ്യനായ സുധാമാവ് ദാരിദ്ര്യശമനത്തിനായി അവിൽപൊതിയുമായി ദ്വാരകയിൽ ശ്രീകൃഷ്ണനെ കാണാൻ എത്തിയതിൻ്റെ സ്മരണയ്ക്കാണ് കുചേല ദിനം ആചരിക്കുന്നത്. സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ചാണ് കൃഷ്ണനും സുധാമാവും വിദ്യ അഭ്യസിച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ തൻ്റെ ദരിദ്രഗൃഹത്തിലേക്കും പോയിരുന്നു. ഭിക്ഷയാചിച്ച് കുടുംബം പുലർത്തിയിരുന്ന പൂർവികരുടെ അതേ വഴി തന്നെ സുധാമാവും പിന്തുടർന്നു. കാലാന്തരത്തിൽ വിവാഹിതനാകുകയും സന്താനങ്ങളോടൊപ്പം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോകുകയുമായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ അവശത അതിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന അവസരത്തിൽ ഒരു നാൾ ഭിക്ഷാടനം കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന് കുടിലിൽ വിശ്രമിക്കുമ്പോൾ തൻ്റെ പത്നിയോട് ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു. അപ്പോൾ മാത്രമല്ല, പല അവസരങ്ങളിലും ശ്രീകൃഷ്ണലീലകൾ സുധാമാവ് ഭാര്യയോട് വിവരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുചേല പത്നി പറഞ്ഞു, ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങയുടെ സതീർത്ഥനാണല്ലോ കൃഷ്ണൻ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളും കുസൃതികളും മായപ്രകടനവുമൊക്കെ അങ്ങ് വിവരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ ദാരിദ്ര്യത്തിന് ഒരു അറുതി വരുത്താൻ ഒന്ന് പോയി കണ്ടുകൂടേ കൃഷ്ണനെ. അപ്പോൾ കുചേലൻ പറഞ്ഞു, അദ്ദേഹത്തെ നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞ് കേൾപ്പിച്ച് ആ മനസ്സുകൂടി വിഷമിപ്പിക്കേണ്ടതുണ്ടോ? നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ വിധിയാണ്. ഞാൻ പോകില്ല. ഇതിനായിട്ട് മാത്രമല്ല, ഈ ഉള്ളവനെ തിരിച്ചറിയുമോ എന്ന് പോലും സംശയമാണ്. കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ഭഗവാനെ ഒന്ന് പോയി കാണണമെന്ന് കുചേല പത്നി പറഞ്ഞു. അങ്ങനെ ഭാര്യയുടെ നിർബന്ധത്താൽ തൻ്റെ കഷ്ടതകൾക്ക് ഒരു അവസാനമുണ്ടാകാൻ എന്തെങ്കിലും പരിഹാരമാർഗമുണ്ടാകുമെന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ കുചേലൻ ദ്വാരകയിലേക്ക് യാത്രയായി. ഭിക്ഷയാചിച്ച് ലഭിച്ച കല്ലും മണ്ണും നെല്ലുമടങ്ങിയ അവിൽ ഒരു തുണിക്കിഴിയായി കയ്യിൽ കരുതിയിരുന്നു. കൃഷ്ണൻ്റെ സ്വഭാവം നന്നായി അറിയാമല്ലോ സുധാമാവിന്. കാണുമ്പോൾ തന്നെ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ എന്ന് തിരക്കും. ഇതല്ലാതെ മറ്റൊന്നുമില്ലതാനും. ഏതായാലും കഴിയുന്നതും കൊടുക്കാതിരിക്കാമെന്ന് തന്നെ ചിന്തിച്ചാണ് അവൽ പൊതിയെടുത്തത്. ദ്വാരകയിലെത്തിയ കുചേലനെ കണ്ട് ദ്വാരകവാസികൾ കളിയാക്കി. പരിഹാസം കേട്ട് മുന്നോട്ട് നടന്നപ്പോൾ കൃഷ്ണൻ്റെ കൊട്ടാരം കണ്ട് കുചേലൻ തിരികെ പോകാൻ ഒരുങ്ങി. വിവരമറിഞ്ഞ് കൃഷ്ണൻ വഴിയിൽ പോയി കുചേലനെ ആദരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവിധ ആതിഥ്യ മര്യാദയും നൽകി കൃഷ്ണൻ സഹപാഠിയായ കുചേലനെ ആദരിച്ചു. കുശല സംഭാഷണത്തിനിടയിൽ കുചേലൻ മറച്ചു പിടിച്ചിരുന്ന അവൽപൊതി ശ്രീകൃഷ്ണൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നിർബന്ധപൂർവം വാങ്ങി 2 പിടി കഴിക്കുകയും വീണ്ടും ഭക്ഷിക്കാനായി തുനിഞ്ഞപ്പോൾ രുക്മിണി തടഞ്ഞു. ഭഗവാൻ അവിൽ ഭക്ഷിച്ചപ്പോൾ തന്നെ കുചേലന് വേണ്ടുന്ന സഹായം ലഭിച്ചു കഴിഞ്ഞിരുന്നു. വീണ്ടും ഭക്ഷിച്ചാൽ സാക്ഷാൽ മഹാലക്ഷ്മി കുചേലൻ്റെ വീട്ടിലെത്തും. ഇതറിയാവുന്ന രുക്മിണി കൃഷ്ണനെ തടയുകയായിരുന്നു. കുചേലൻ
കുശലവും വിശേഷങ്ങളും പറയുകയും ചോദിക്കുകയുമല്ലാതെ ഒരു സഹായവും ഭഗവാനോട് ചോദിച്ചില്ല. വൈമനസ്യം കാരണവും വന്നതെന്തിനാണെന്നുള്ളത് മറന്നുപോയതിനാലും കൃഷ്ണനോടൊപ്പം കഥകളും കാര്യവും പറഞ്ഞ് അവിടെ ഒരു ദിവസം താമസിച്ച് പിറ്റേന്ന് തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നടന്ന് നടന്ന് വീടിനടുത്തെത്തിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. തൻ്റെ കുടിൽ കാണുന്നില്ല. അവിടെ ദ്വാരകാപുരിയിലെ കൊട്ടാരം നിൽക്കുന്നതായി കണ്ടു. താൻ വഴിതെറ്റി വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിച്ചേർന്നോ? അമ്പരന്ന് കൊട്ടാരമുറ്റത്ത് തന്നെ നിന്ന കുചേലനെ ഭാര്യ കണ്ടു. അവർ ഓടിച്ചെന്ന് കുചേലനെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെല്ലാ സൗകര്യങ്ങളും വന്നുവെന്ന് ദാരിദ്ര്യം മാറിയെന്നും കുചേലന് മനസ്സിലായി. പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു. ഭഗവാന് സമർപ്പിച്ച അവൽപ്പൊതി വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം. ഈ ഡിസംബർ 22-ാം തീയതി ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഭഗവാന് അവൽപ്പൊതി നിവേദിച്ച് നമുക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.